കണ്ണൂർ പാനൂരിൽ ഒരു പെൺകുട്ടി അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് വീണ്ടും പോകുന്നത്. ഏതായാലും പ്രതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. സാനിയോ തുടരുന്നുണ്ട്. സാനിയോ, പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആശയുടെ ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് പ്രതി പാനൂർ സ്റ്റേഷനിൽ കീഴടങ്ങി എന്നുള്ള ഒരു വിവരം കൂടി വരുന്നുണ്ട്. പോലീസ് ഉറപ്പിച്ച് പറയുന്നില്ലെങ്കിലും നമ്മൾ എസ് പിയോടക്കം സംസാരിക്കുമ്പോൾ പ്രതിയെ കുറിച്ചുള്ള എല്ലാ സൂചനകളും പ്രതി കീഴടങ്ങി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള കീഴടങ്ങാനുള്ള ഒരു പ്രധാന കാരണം എന്ന് നമുക്ക് ഊഹിക്കാനാവുന്നത് ഈ പ്രതിയുടെ രൂപം ഇങ്ങനെ ഒരു മെലിഞ്ഞ യുവാവാണ്. മഞ്ഞ തൊപ്പി ധരിച്ചിട്ടുണ്ട്, ഒരു സർജിക്കൽ മാസ്ക് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു ഈ രൂപം കൃത്യമായി എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അടക്കം കൃത്യമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദേശത്തെ എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അത്തരം ഒരു വിവരം പ്രചരിക്കുന്നുണ്ടായിരുന്നു. അത് തീർച്ചയായും പ്രതിയും കണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മാനന്തേരി സ്വദേശിയാണ് പ്രതി എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ മാനന്തേരി അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലമാണ്, കൂത്തുപറമ്പിൽ നിന്ന് അല്പം മാത്രം ദൂരമുള്ള ഒരു സ്ഥലമാണ് മാനന്തേരി. അങ്ങനെയാണെങ്കിൽ പ്രതിയും ഈ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത കണ്ടിട്ടുണ്ടാകാം. അങ്ങനെ അത് കീഴടങ്ങിയതാണ് എന്ന ഒരു ഒരു വാർത്തയും നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. ഏതായാലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിയുടെ പേര് ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്നാണ് കരുതുന്നത്. ഏതായാലും പോലീസ് വളരെ കാര്യക്ഷമമായി നടത്തിയ ഒരു അന്വേഷണം, ഇത്രയും വളരെ പെട്ടെന്നാണ് പ്രതിയിലേക്ക് എത്തിയത്. അതെല്ലാം പോലീസിന് അനുഗമിക്കാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ ഒരു അതിദാരുണമായ ഒരു കൊലപാതകം നടന്ന് പ്രതി പോയ വഴികളിലൂടെ എല്ലാം ഡോഗ് സ്ക്വാഡ് കൃത്യമായി തന്നെ പോയിരുന്നു. മാത്രമല്ല ഇവിടെ ഫോറൻസിക് സംഘമടക്കം എത്തിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യം ഈ മുറിക്കകത്ത് ഒരു മൽപ്പിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഒരു സംഭവമാണ് അടക്കം ഇപ്പോൾ അന്വേഷിക്കുകയാണ്. ഏതായാലും പ്രതിയുടെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണമാണ് പോലീസ് ആദ്യം മുതൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നത്. പെൺകുട്ടിയുടെ മൊബൈൽ ഫോണിലേക്ക് മരണത്തിന് തൊട്ട് മുൻപ് വന്ന കോളും ആ കോൾ ആ നമ്പർ എടുക്കുകയും അതിനുശേഷം ആ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും എല്ലാം പോലീസിനെ വലിയൊരു വഴിത്തിരിവായി എന്ന് തന്നെ പറയാം. പക്ഷെ പ്രതി കീഴടങ്ങിയതാണോ പ്രതിയെ പിടിച്ചതാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോൾ ചെറിയൊരു സംശയമുണ്ട്. അതും കൂടി പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേരടക്കം കൊടുക്കാൻ കഴിയുമെന്നാണ് നമ്മൾ കരുതുന്നത്. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാനിയോയിലേക്ക് വരാം. ഷാജഹാൻ കൂടി ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ മാനന്തേരി എന്ന സ്ഥലത്തുള്ളയാളാണെന്ന് സംശയിക്കപ്പെടുന്നു, എന്തൊക്കെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ട്? മാനന്തേരിയും പാനൂരും, അതായത് മാനന്തേരി എന്ന് പറയുന്നത് കൂത്തുപറമ്പിനടുത്തുള്ള പ്രദേശമാണ്, കൂത്തുപറമ്പ് ടൗണിനോട് ചേർന്ന പ്രദേശമാണ്. ഇത് അടുത്തടുത്ത ടൗണുകളാണ്. അപ്പോൾ മുൻപരിചയമുള്ള ആൾ തന്നെയാണ് ഇയാളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇയാളുടെ പേര് പോലീസ് ഔദ്യോഗികമായി പറയുന്നില്ല എങ്കിൽ പോലും ശ്യാംജിത്ത് എന്നാണ് പേര് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തു വിടില്ല. ഇയാൾ ഈ കൃത്യത്തിന് മുമ്പ് പെൺകുട്ടിയെ വിളിച്ചു എന്നുള്ള സൂചന പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തന്നെയാണ് പ്രതി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പോലീസിനെ എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങിയതാണ്, പോലീസ് പാർട്ടിക്ക് മുമ്പാകെ കീഴടങ്ങിയതാണ് എന്നും പറയപ്പെടുന്നു. കാരണം പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് പ്രതിക്ക് മനസ്സിലായ ഉടൻ തന്നെ അത്തരത്തിൽ കീഴടങ്ങിയതായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഇയാൾക്ക് നേരത്തെ വിഷ്ണുപ്രിയുമായി പരിചയമുണ്ട്. വിഷ്ണുപ്രിയുമായുള്ള പരിചയം തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഉച്ചയ്ക്ക് ഒരു 11 മണിക്ക് മുമ്പായാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വിഷ്ണുപ്രിയ ഈ വീടിന് പുറത്തേക്ക് പോയത് പോലും ഒരുപക്ഷെ ഇയാളുടെ കോൾ വന്നതുകൊണ്ടാകാം എന്നുള്ള ഒരു സൂചനയും ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ പോലീസിന് മനസ്സിലായിട്ടുണ്ട്. ഇത്തരമൊരു രാഷ്ട്രീയ ഇത്തരമൊരു സാഹചര്യം അവിടെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിക്ക് ഇത്ര ഒരു ഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം ബന്ധുക്കൾക്കൊന്നും തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 4 മാസമായി പാനൂരിലെ പുതുതായി തുറന്ന ഒരു ആശുപത്രിയിൽ ഫാർമസിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു. ആശുപത്രിയിലൊന്നും തന്നെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിക്ക് ഒരു ഭീഷണിയോ ആരിൽ നിന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭീഷണിയോ ഉണ്ടായിരുന്നതായി ആശുപത്രിയിലെ മറ്റു ജീവനക്കാരൊന്നും തന്നെ സ്ഥിരീകരിക്കുന്നില്ല. അതായത് ഈ പ്രതിയൊന്നും ആശുപത്രിയിൽ എത്തുകയോ മുമ്പ് ഈ പെൺകുട്ടിയുമായി സംസാരിക്കുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തർക്കമോ അവിടെ വെച്ച് ആശുപത്രി പരിസരത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രിയിലെ അധികൃതർ പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഇത്തരമൊരു സൂചന പോലീസിന് ലഭിച്ച സാഹചര്യത്തിലാണ് ഉടൻ തന്നെ ഈ കുട്ടിയുടെ ഫോൺ ലിസ്റ്റ് പരിശോധിച്ചതും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങിയതും. ഏതായാലും ഈ മണിക്കൂറുകൾക്കകം തന്നെ ഇതിൽ കൃത്യമായ സൂചന ലഭിച്ചു എന്നുള്ള കാര്യം പോലീസ് പറഞ്ഞിരുന്നു. അതിലാണ് ഇപ്പോൾ ഈ പ്രതിയെ പിടിയിലായിരിക്കുന്നത്. ഈ പ്രതി മാനന്തേരി സ്വദേശിയാണ്. മാനന്തേരി എന്ന് പറയുന്നത് പാനൂരിൽ നിന്നും അധികം അകലെയല്ല, ഒരു 15 കിലോമീറ്ററിനുള്ളിലാണ് ഈ സ്ഥലം. അതെ ഷാജഹാൻ, ഈ ഭീഷണിയോ മറ്റു വിവരങ്ങളോ എടുക്കണമെങ്കിൽ അത് തരേണ്ടത് ഈ കുടുംബാംഗങ്ങളിൽ അടുത്ത ബന്ധുക്കളിൽ. ഏതായാലും ഇപ്പോൾ തൽക്കാലം അവരിൽ നിന്ന് അത്ര വിവരശേഖരണത്തിലുള്ള മാനസികാവസ്ഥയിലായിരിക്കില്ല. പക്ഷേ ഈ സൂചനകളായിരിക്കും ഒരുപക്ഷെ പോലീസ് പോകുന്നത്. കാരണം
ഈ കൃത്യമായി പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പാക്കിക്കൊണ്ട് വീടിനകത്തേക്ക് വന്ന് അതിക്രമിച്ച് കയറി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു ഒരു പകയോടുകൂടി നടത്തിയിരിക്കുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഈ ഇത് നടത്തിയിരിക്കുന്നതെന്നുമുള്ള വിവരങ്ങളാണ് മനസ്സിലാകുന്നത്. അത്തരം എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്? ഒരുപക്ഷെ ഇയാൾ എത്തും അല്ലെങ്കിൽ ഇയാൾ ആക്രമിക്കാൻ എടുത്തുന്നത് എന്നുള്ള സൂചന ഈ പെൺകുട്ടിക്ക് ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കിടക്കയിലാണ്. കിടക്കയിൽ നിന്ന് താഴോട്ട് തൂങ്ങിയ നിലയിലാണ് മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. ആ നിലയ്ക്ക് ഒരുപക്ഷെ ഈ പെൺകുട്ടി വിശ്രമിക്കാൻ രാത്രി ഒക്കെ തന്നെ ആ അടുത്ത വീട്ടിലായിരുന്നു, സ്വാഭാവികമായിട്ടും വിശ്രമിക്കാൻ കൂടി വന്നതായിരിക്കണം. അങ്ങനെ അത്തരത്തിൽ അപ്രതീക്ഷിതമായാണ് പെൺകുട്ടി സംബന്ധിച്ചിടത്തോളം ഇയാൾ ആക്രമിക്കുമോ എന്നുള്ളൊരു സൂചന ഒട്ടും ഉണ്ടായി എന്ന് വേണം കരുതാൻ. രാവിലെ അല്പം വിശ്രമിച്ച് പിന്നീട് വസ്ത്രം മാറി കുളിച്ച് തിരികെ മരണ വീട്ടിലേക്ക് പോകാം, അവിടെ ഇന്ന് ചില ചടങ്ങുകൾ ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായാണ് പെൺകുട്ടി എത്തിയത്. അപ്പോൾ പെൺകുട്ടി എത്താത്തത് കാരണമാണ് പിന്നീട് ബന്ധുക്കൾ അന്വേഷിച്ചതും 12 മണിയോടെ ഈ അത്തരത്തിൽ കൊലപാതകം നടന്നതായി സ്ഥിരീകരിച്ചതും. ഈ പ്രതിക്ക് മുൻ പരിചയം ഉണ്ടായിരുന്നു, കാരണം ഈ കൊലപാതകം നടത്തിയ രീതി ഒക്കെ തന്നെ പരിശോധിച്ച് പോലീസ് പറയുന്നത് അങ്ങനെയാണ്. മാത്രവുമല്ല മറ്റു തരത്തിലുള്ള ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ബന്ധുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ പ്രതി ആ പരിചയക്കാരനെന്ന മുഖേന വന്നതായിരിക്കണം എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ പോലീസിനുള്ളത്. ഏതായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് വിട്ടിട്ടില്ല. കൂത്തുപറമ്പിലെ മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് എന്നയാളാണ് ഇപ്പോൾ പിടിയിലുള്ളത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുന്ന കാര്യത്തിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. ഇയാളെ പ്രാഥമികമായി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ പോലീസ് നൽകുക.